എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതുന്ന ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന്. ഇന്ന് എനിക്ക് കേക്കിന്റെ ഓർഡർ ഉള്ള ദിവസം. ഒരു കേക്കിലാണ് സെറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി അടുത്തൊരു കേക്ക് ഉണ്ടാക്കണം. രാത്രിയിലാവുമ്പോൾ ഒരു കേക്ക് കൂടെ വേണം. അപ്പൊ അങ്ങനെ രാവിലെ എനിക്ക് കേക്ക് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ ചാനല് പുതിയ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ രാവിലെ ഞാൻ എനിക്കുള്ള ഒരു മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ചായ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നെന്ന്. അങ്ങനെ ഞാൻ ചായയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കുറേ ദിവസം കൊണ്ട് ചായ ഫുള്ളായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് സ്കിപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയ്ക്ക് പകരം ഞാനിപ്പോൾ ഈ ഒരു ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഇത് നമ്മുടെ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇത് ചെറു ചൂടോടെ ഞാനിപ്പോൾ രാവിലെയും വൈകിട്ടും കുടിക്കാറുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കുഞ്ഞുണ്ടായതുകൊണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡയറ്റൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ചെറിയ ഡയറ്റും എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 4 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് സോയാബീന് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്കൊക്കെ കുടിച്ച് ഞാൻ അന്നത്തെ ടു-ഡു ലിസ്റ്റ് എഴുതുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇസ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ അവളെ കട്ടിലേന്ന് തറയിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇസു അന്ന് നേരത്തെ എഴുന്നേക്കും. അല്ലെങ്കിൽ ഒരു 8:30-9 വരെയെങ്കിലും കിടന്നുറങ്ങുന്ന ആളാണ്. അങ്ങനെ ഇസു എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ഇസുവിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ പരിപാടി നോക്കുകയാണ്. ഇത് നമുക്ക് രാവിലെ കൊടുക്കേണ്ട കേക്കാണ്. ഒരു 10 മണിയാകുമ്പോഴേക്ക് ഈ കേക്ക് കൊടുക്കേണ്ടതാണ്. നമുക്ക് രാത്രിയിലാണ് ഓർഡർ വന്നത്, ഒരു കേക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കേക്ക് ഒന്ന് തണുത്ത് സെറ്റായാൽ മാത്രമല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ രാവിലെ തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇത് ഞാൻ 19 ഒക്ടോബർ എടുത്ത വീഡിയോയാണ്. എൻ്റെ ബേക്കിങ്ങിൻ്റെ പേര് ഡെയിലി ഡിലൈറ്റ്സ് എന്നാണ്. ഈ 19 ഒക്ടോബർ ആയപ്പോഴേക്കും ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാവുകയാണ് ഒഫീഷ്യലി. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ആണ് ഞാനിതുപോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കിയത്. 20 ഒക്ടോബർ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 19 ഒക്ടോബർ ഞാൻ തലേന്ന് അന്ന് ഞാൻ 3 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നിവിടെ മമ്മിയാണെങ്കിൽ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ അന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി നമ്മുടെ നെയ്ബേഴ്സിനും നമ്മുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ബേക്കിങ് തുടങ്ങിയത്. അപ്പോൾ അതിനും മുമ്പ്, അതായത് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ ഒരു മോള് പായസം കൊണ്ടൊക്കെ വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ പായസം കൊണ്ടുതരുന്ന ഒരു കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടത്. അപ്പോൾ ആ മോളുടെ ബർത്ത്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് 2 വർഷം മുമ്പുള്ള ബർത്ത്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ, അവളുടെ മമ്മിയാണ് എനിക്ക് കുറച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് പറഞ്ഞു ഇതുപോലെ കേക്ക് ഉണ്ടാക്കി തരാമോന്ന്. അന്നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയം, നമുക്ക് കേക്കൊന്നും കിട്ടുന്ന സമയമല്ലായിരുന്നു. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ കേക്കിൻ്റെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അന്ന് എൻ്റെ കയ്യിൽ ഒരു ബേക്കിംഗ് ടൂൾസ് ഇല്ല. ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റർ പോലും ഉണ്ടായിരുന്നില്ല. അന്ന് മിക്സിയിലാണ് നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്തത്. അതിൻ്റെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ഒരു ടൂൾസും ഇല്ലാതെ ഞാൻ അന്ന് ഉണ്ടാക്കിയ ആ ഒരു കേക്ക് നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് വെൽവെറ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു നീ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇരിക്കല്ലേ, നീ ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെന്താ ഈ ബേക്കിംഗ് തന്നെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക്
ടൈം പാസിന് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ, അതായത് ടൂൾസും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി. ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് അന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മമ്മിയുടെ ബർത്ത്ഡേയുടെ തലേന്ന് ആദ്യമായിട്ട് ഞാനങ്ങനെ ഒരു 3 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ബേക്കിംഗ് കരിയറിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഒരു 200-ൽ പുറത്ത് കേക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് ഓർഡർ തരുന്ന കുറേ പേരുണ്ട്. ഒരു വട്ടം നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞിട്ട് സ്ഥിരം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മളെ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഈ വീഡിയോ ആരൊക്കെ കാണുന്നെന്ന് പോലും അറിയത്തില്ല, എന്നാൽ പോലും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരു കേക്കിൻ്റെ ആവശ്യം വരുമ്പോൾ ഉടനെ നമ്മളോട് വിളിച്ച് പറഞ്ഞ് ഇന്നതുപോലെ ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എനിക്ക് വരുന്ന ഓർഡേഴ്സ് ഒന്നും ഞാൻ വേണ്ടെന്ന് വെക്കാറില്ല. എത്ര ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഓർഡറുകളൊന്നും വിടാതെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും അവർ ഓർഡർ തരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ വളരെ എനിക്ക് ഓർഡർ തരുന്നവരോടൊക്കെ വളരെയധികം നന്ദിയും സ്നേഹവും ഉണ്ട്. ചുമ്മാതിരിക്കുന്ന എനിക്ക് ഒരു ചെറിയ വരുമാന മാർഗം എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഓർഡേഴ്സും കാര്യങ്ങളുമായിട്ട് എടുക്കാൻ തുടങ്ങി. ചെയ്ത് കൊടുത്ത് നല്ലൊരു ഫീഡ്ബാക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് നമ്മൾ കോൺഫിഡൻ്റ് ആയി. അങ്ങനെ ഓർഡേഴ്സൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ ബേസിക് ടൂൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്ന്. ഇങ്ങനെ കേക്ക് വിറ്റ് കിട്ടുന്ന പൈസക്കകത്തു നിന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ടൂൾസുകളൊക്കെ നമ്മൾ മേടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എല്ലാവിധ ടൂൾസും നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓവൻ വാങ്ങിച്ചു. ഇതെല്ലാം നമുക്ക് ഈ കേക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അങ്ങനെ ബേസിക്കായിട്ടുള്ള ടൂൾസ് എല്ലാം വാങ്ങിച്ചു തന്നതൊക്കെ പപ്പയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സജഷൻസൊക്കെ തന്നു. ഇപ്പോഴും എൻ്റെ കേക്കിൻ്റെ ഒരു മെനു ചാർട്ടുണ്ട്. ആ മെനു ചാർട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ആളെ പോലും എനിക്കറിയത്തില്ല. എവിടെയോ കിടക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ആ ഒരു മെനു ചാർട്ട് വരെ ചെയ്ത് തന്നെ. അങ്ങനെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ബേക്കിങ്ങിൽ നമ്മളെ എനിക്ക് അറിയാത്തവർ വരെ ഒരുപാട് ഓർഡേഴ്സ് തന്നിട്ട് ണ്ട്. എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ആദ്യം വന്നൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല നമ്മുടെ ഈ അടുത്ത ലൊക്കാലിറ്റിയിൽ. അങ്ങനെ നമ്മുടെ ഒരു കസിന് പുനലൂർ ഈ കേക്ക് ആൻഡ് ബേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഇട്ടു. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ പിന്നീട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഹോൾസെയിൽ കടയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അത് എന്നെപ്പോലുള്ള ഒരുപാട് ബേക്കേഴ്സിന് ഹെൽപ്പാവും. നമുക്ക് ഹോൾസെയിലായിട്ട് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്ക് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി നമുക്കപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം.
അങ്ങനെ ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കി, സോയാബീൻ കറി ഉണ്ടാക്കി. ഇനി ഇസുവിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ഏത്തപ്പഴം ഒന്ന് നെയ്ക്കാത്തിട്ടൊന്ന് വാട്ടിയെടുക്കുന്നതാണ്. അവൾ തിന്നാറൊന്നുമില്ല, പിന്നെ ഞാൻ കൊടുത്തല്ലോ എന്ന് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു വക കഴിക്കത്തില്ല, എന്തോ കാര്യം ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഒരുമാതിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി കാര്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എൻ്റെ ഒരു കാര്യങ്ങളും ഇന്ന് നടക്കത്തില്ല. ഒരുപാട് സമയമെടുക്കും ഷൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇനി നമ്മൾ കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.